പെരിയ ഇരട്ട കൊലപാതക കേസിൽ സിബിഐ അന്വേഷണത്തിനെതിരെയുള്ള സർക്കാർ നടപടി പ്രതീക്ഷിച്ചിരുന്നതാണോ എന്ന് കുടുംബം. സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയ നടപടിക്കെതിരെ തടസ്സ ഹർജി നൽകാനാണ് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കളുടെ തീരുമാനം. ആഗസ്റ്റ് 25-നാണ് പെരിയ ഇരട്ട കൊലപാതക കേസ് സിബിഐക്ക് കൈമാറി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേസ് ഡയറി സിബിഐക്ക് കൈമാറാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് സർക്കാർ സിബിഐ അന്വേഷണത്തിനെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത്. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കിന് വിലയില്ലയെന്നും ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ 24-നോട് പ്രതികരിച്ചു. സർക്കാർ നടപടിക്കെതിരെ തടസ്സ ഹർജി നൽകാനാണ് തീരുമാനം. ഇത്രയും സാമ്പത്തികം മുടക്കി ഇത്രയും ഈ സർക്കാരിന് ഇത്രയും വിഷമമുണ്ട്, ഈ അപ്പീലിന് പോയി ഈ വിധി ഇല്ലാണ്ടാക്കിയേ പറ്റുമെന്നല്ല ഒരു ഉദ്ദേശം എന്ത് കാരണം? അപ്പോഴത്തേ നമുക്ക് മനസ്സിലാവുന്നില്ലേ അതിരി? അവർ കുടുങ്ങും, അവരെ പാർട്ടിക്കാരുണ്ടല്ലോ. CPM ഇവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നുള്ള ഭയപ്പാട്. കേസിൽ ഉന്നത തലത്തിലുള്ളവർക്ക് പങ്കുണ്ടെന്നും സുപ്രീംകോടതിയിൽ നിയമപോരാട്ടം ശക്തമായി തുടരുമെന്നും MP രാജമോഹൻ ഉണ്ണിത്താൻ. സുപ്രീംകോടതിയിൽ ഏറ്റവും നല്ല വക്കീലന്മാരെ വെച്ച് ഈ കേസ് നിയമപോരാട്ടത്തിലൂടെ ജയിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പ്രതികളെ മുഴുവൻ CBI കൊണ്ട് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ശ്രമം. ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഫലമാണ്. ഉന്നതന്മാർക്ക് പങ്കുണ്ട്. സർക്കാർ സുപ്രീംകോടതിയിൽ പോയെങ്കിൽ AKG സെന്ററിൽ നിന്ന് പണം ചെലവഴിക്കണമെന്നാണ് വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ പ്രതികരണം. പെരിയ കൊലക്കേസിലെ CPM പ്രതികളെ സംരക്ഷിക്കാൻ വീണ്ടും CBI അന്വേഷണത്തിനെതിരായിട്ട് സുപ്രീം കോടതി പോകുന്നുണ്ടെങ്കിൽ അത് കോടിയേരി ബാലകൃഷ്ണൻ കൊടുക്കണം, AKG സെന്ററിൽ നിന്ന് കൊടുക്കണം. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട് 1.5 വർഷം കഴിയുമ്പോഴും അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരാനാണ് ഇനി സാധ്യത. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 കാസർകോട്.